പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വൈറ്റ് ഷാഡോ മീഡിയയിലൂടെ ഈ അനുഗ്രഹീത സമയം അടിനെ ശ്രവിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും സഹൃദയർക്കും കർത്താവിൻ്റെ ശുദ്ധാമാരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. അല്പസമയ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ നിന്നൊരു വാക്യം വായിക്കുന്നു. 147 സങ്കീർത്തനം അതിൻ്റെ 9 വാക്യം, അവൻ മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ യേശു കർത്താവിൻ്റെ ഒരു പ്രത്യേകത, മൃഗങ്ങൾക്കും കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്കും അതതിൻ്റെ ആവശ്യാനുസരണമുള്ള ആഹാരത്തെ കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സലിവുള്ള മഹാദൈവം എന്നുള്ളതാണ്. അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച യേശു കർത്താവിൻ്റെ അത്ഭുതത്തിൽ പ്രവൃത്തിയിൽ ഇങ്ങനെ കാണുന്നു. കർത്താവ് പറയുകയാണ്, എനിക്ക് പുരുഷാരത്തെ ഓർത്ത്, ഈ ജനത്തെ ഓർത്ത് മനസ്സലിവ് തോന്നുന്ന ദൈവം. അതിൻ്റെ ആനുകാലിക പ്രസക്തി അഥവാ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വിഷയങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന, ഉരുത്തിരിഞ്ഞെടുക്കേണ്ട ആശയം എന്ന് പറയുന്നത്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈനംദിനമായി അനുഭവിക്കുന്ന വിഷയങ്ങൾ, പ്രയാസങ്ങൾ, രോഗ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, കടബാധ്യതകൾ, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ആവശ്യങ്ങളും അതതിൻ്റെ ആവശ്യങ്ങൾക്ക്, അതതിൻ്റെ വിഷയങ്ങൾക്ക്, അതതിൻ്റെ സമയത്ത് ചന്തമായി, ഉചിതമായി, ഭംഗിയായി തീർപ്പ് കൽപ്പിക്കുന്ന പരിഹാരകനായിരിക്കുന്ന കർത്താവ് എന്നെ കേൾക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾക്കും ദൈവത്തിൻ്റെ ആർദ്രതയിൽ അധിഷ്ഠിതമായ ചില വ്യത്യാസങ്ങൾ, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുവാനിടയായി തീരുമാറാകട്ടെ. എന്നെ ഇത് ദൈവദിനം പഠിപ്പിച്ച, ഈ വാക്യം പഠിപ്പിച്ച ഒരു ചെറിയ അനുഭവം പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ ഈ ദേശത്ത് UK വന്നിട്ട് ഏതാണ്ട് 1 വർഷമാകുന്നു. ഇവിടെ വന്ന പ്രാരംഭ സമയത്ത്, ആദ്യത്തെ 1 മാസത്തിനുള്ളിലുള്ള സമയം, അക്കോമഡേഷൻ്റെ കാര്യം, ജോലിയുടെ കാര്യം, ഇവിടുത്തെ കുറേ നിയമപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അല്പം സമയം വേണം, മോൻ്റെ സ്കൂൾ അഡ്മിഷൻ, ഇങ്ങനെ വളരെ തിരക്കുള്ള കുറേ കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പുകളിൽ പോകാനോ നമ്മുടെ ഇന്ത്യൻ ഗ്രോസറി ഐറ്റംസ് കിട്ടുന്ന ഷോപ്പുകളിലൊന്നും പോകാനൊന്നും സാധിച്ചിരുന്നില്ല. ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ, ഇപ്പോൾ തന്നെ ഒന്ന് പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സെറ്റിലായിരിക്കുന്ന ഒരു ഫാമിലി, അവിടുത്തെ വീട്ടിലും എൻ്റെ മോൻ്റെ പ്രായമുള്ള ഒരു പയ്യനുണ്ട്. അപ്പം അവർ വന്ന ഇടയ്ക്ക് കളിക്കും. അപ്പം ആ പയ്യനിൽ പറഞ്ഞു, ഇങ്ങനെ ഇന്ന് ഞങ്ങൾ വീട്ടിൽ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു, നമുക്കൊന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ, അല്ലെങ്കിൽ എനിക്കും ബിരിയാണി വേണം. ഞാൻ പറഞ്ഞു, ഇപ്പം തൽക്കാലം ബിരിയാണി ഉണ്ടാക്കാൻ നിർവാഹമില്ല, നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ് ഒക്കെ, സ്പൈസസ് ഒക്കെ വാങ്ങിച്ചിട്ട് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷേ നിർബന്ധം കൂടിയതുകൊണ്ട്, പിള്ളേരുടെ കാര്യമാകുന്നതുകൊണ്ട്, ആഗ്രഹവും ഇന്ദ്രിയ ചെയ്യുന്നവർക്ക് ഇല്ലാത്തത് കൊണ്ട്, അവരുടെ ആഗ്രഹങ്ങളൊക്കെ കടിഞ്ഞാലിടാനുള്ള കഴിവ് കുറവുള്ളത് കൊണ്ട്, 8 വയസ്സ് പ്രായമേ ഉള്ളു. അപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെ നിർബന്ധിച്ചു, ഞാൻ പറഞ്ഞു, പോയി പ്രാർത്ഥിക്കും, സകലയിടത്തിനും ആഹാരം കൊടുക്കുന്ന ദൈവം, മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും ആഹാരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ അവൻ പോയി പ്രാർത്ഥിച്ചു. വൈകിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബിരിയാണി കിട്ടുമോ? ഞാൻ പറഞ്ഞു, ഇതുവരെ കിട്ടിയിട്ടില്ല, കിട്ടുമ്പോൾ തരാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം ഓഫ് ഉള്ളപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ നാളെ ഷോപ്പിൽ പോയി വാങ്ങിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. നെക്സ്റ്റ് ഡേ എനിക്ക് രാവിലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഞാൻ അവരെയും കൊണ്ട് പോയി. അത് കഴിഞ്ഞ് ഹോട്ടലിൽ പോയി ഇന്ത്യൻ സ്റ്റൈലൊന്നും അല്ലെങ്കിലും വേറൊരു ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാം, ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞനുസരിച്ച് പോവുകയായിരുന്നു. അങ്ങനെ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ബസ് കയറാൻ നിൽക്കുമ്പോൾ സമയത്ത്, ആ ബസ്സിൽ നിന്ന് ഞങ്ങളുടെ ചർച്ചിലെ ഒരു പാസ്റ്റർ ഇറങ്ങി. ഞങ്ങളുടെ ചർച്ചിൽ 3-4 പാസ്റ്റർമാരുണ്ട് ഇവിടെ. അതിലൊരു പാസ്റ്റർ, അദ്ദേഹത്തോട് അനുവാദം ചോദിക്കാത്ത ഈ പേര് പറയുന്നില്ല, ആ പാസ്റ്റ് ബസ്സിൽ നിന്ന് അവിചാരിതമായിട്ട് ഇറങ്ങി. ജസ്റ്റ് പ്രൈസിലോട്ട് പറഞ്ഞു, എൻ്റെ വീട് ഇവിടെ അടുത്താണെന്ന്, കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചി ഡ്യൂട്ടിക്ക് പോയിരിക്കുകയായിരുന്നു, പിള്ളേരുണ്ട്, മോൻ കുറച്ചു നേരം കളിച്ചു. എന്നിട്ട് പോകാൻ നേരത്ത് പറഞ്ഞു, ബ്രദറെ ഒന്നും വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത്, ഞങ്ങൾ ഇന്നലെ വൈകിട്ട് കുറച്ച് ബിരിയാണി ഉണ്ടാക്കി, അല്പം കൂടുതലായി, കൂടുതലായി പോയി, കൂടുതൽ ദൈവം പറഞ്ഞനുസരിച്ച് ഇട്ടതായിരിക്കാം, ഇന്നലത്തെ ആണെന്ന് ഓർത്ത് തെറ്റിദ്ധരിക്കരുത്, നല്ല ഫ്രഷ് ഞങ്ങൾ ഇപ്പം കഴിക്കാനായിട്ട് പാകത്തിനുള്ളതാണ്, അല്പം തന്നു വിടുന്നെന്ന് പറഞ്ഞ് ഒരു ബോക്സിൽ പാക്ക് ചെയ്ത് ഞങ്ങൾക്ക് തന്നു, നിർബന്ധിച്ച് തന്നു വിട്ടു. ഞാൻ പറഞ്ഞു, വേണ്ട, കുഴപ്പമില്ല, നിങ്ങൾക്ക് കഴിക്കാനുള്ളതല്ലേ എന്നൊക്കെ ഞാൻ അതിൻ്റെതാകുന്ന മര്യാദയിൽ പറഞ്ഞെങ്കിലും അത് നിർബന്ധിച്ച് തന്ന് വിടുകയുണ്ടായി. അത് വീട്ടിൽ കൊണ്ടുവന്നു, മോന് കൊടുത്തു, 2-3 ദിവസത്തേക്ക് കഴിക്കാനുണ്ടായിരുന്നു. തലേ ദിവസം അവൻ ആഗ്രഹിച്ച സമയത്ത്
പ്രാർത്ഥിച്ച സമയത്ത് തന്നെ മറ്റൊരാളുടെ ഉള്ളത്തിൽ പ്രേരിതമായി അങ്ങനെ ഒരു ഭക്ഷണം ഉണ്ടാക്കാൻ ദൈവം കരുതി വച്ചിരുന്നു. അത് പിന്നീട് ലഭിക്കാനിടയായി. ദൈവത്തിന്റെ വിശ്വസ്തത ഈ വായിച്ച വാക്യം പോലെ മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതിന്റെ ആഹാരം കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. തന്നെ അനുഭവത്തിൽ ദൈവം 10-35 വർഷമായിട്ട് ഈ വാക്യം ആധികാരികമായി അവസരോചിതമായി അനുഭവത്തിൽ ചാലിച്ച് ദൈവം പഠിപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയങ്ങളുടെ മധ്യത്തിൽ തക്ക സമയത്ത് ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്, കരുന്ന ദൈവമാണ്. ആ കരുതൽ വെളിപ്പെടുവാൻ ദൈവം ഇടയാക്കുമാറാകട്ടെ. അതിനുശേഷം ഞങ്ങളുടെ ചർച്ചിൽ അടുത്ത മീറ്റിംഗ് സൺഡേയിൽ ഒരു ഫാമിലി ഫീസ്റ്റ് എന്തോ ഉണ്ടായിരുന്നു. അന്നും ചർച്ചിൽ ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതുതായിട്ട് വന്നതുകൊണ്ട് കുറച്ച് ഞങ്ങളോട് താല്പര്യമുള്ള ഇഷ്ടമുള്ള ഫാമിലികൾ ആതിഥേയത്വത്തിന് വേണ്ടി ഞങ്ങളെ ചിലരൊക്കെ വീട്ടിൽ വിളിച്ചു, ചിലർ ബർത്ത്ഡേ പാർട്ടികൾക്ക് വിളിച്ചു. അങ്ങനെ അവിടെയൊക്കെ ചെല്ലുന്ന ഫംഗ്ഷനുകൾക്കൊക്കെ ബിരിയാണി ആയിരുന്നു ഭക്ഷണം. ഇതിനുശേഷം ഒരു 3-4 പ്രാവശ്യമായപ്പോൾ ഞാൻ ഒരു 1-2 പേരോട് ഇത് പറഞ്ഞു, ഇങ്ങനെ ഒരു സാക്ഷ്യമുണ്ട്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടറിഞ്ഞ ചിലരൊക്കെ പിന്നീട് ബിരിയാണി ഉണ്ടാക്കി പാഴ്സൽ ചെയ്തും മാർവലിന് കൊടുക്കാൻ പറഞ്ഞ് തന്നതൊക്കെ ഞാൻ ഓർക്കുന്നു. ഏതാണ്ട് 1 മാസത്തേക്ക് പിന്നെ എന്നും ബിരിയാണി തന്നെ മാർവലിന് കൊടുക്കത്തക്ക വണ്ണം ഇടയാക്കി എന്നുള്ളത്, മോന് കൊടുക്കത്തക്ക ഇടയാക്കി. ഞാൻ പറഞ്ഞു തന്നെ കേൾക്കുന്ന സഹൃദയരായിരിക്കുന്ന നല്ലവരായിരിക്കും ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തക്ക സമയത്തായിരിക്കും. നമ്മൾ എത്ര പരിശ്രമിച്ചാലും അതിനൊരു പരിധിയുണ്ട്. നമ്മളൊരു കുട പിടിച്ചാൽ നമുക്ക് മാത്രം അത് തണലായിട്ട് നിൽക്കും. എന്നാൽ ദൈവം മേഘസ്തംഭമായി തന്റെ ജനത്തിനു വേണ്ടി നിന്ന് പ്രവർത്തിച്ചപ്പോൾ അത് വളരെ വിശാലമേറിയതായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് വിഷയങ്ങളാകട്ടെ, ആവശ്യങ്ങളാകട്ടെ, ദൈവസന്നിധിയിൽ സമക്ഷം പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നുവെങ്കിൽ തക്ക സമയത്ത് ദൈവത്തിന്റെ കരവും പ്രവൃത്തി ഇറങ്ങുമ്പോൾ അതതിന്റെ സമയത്ത് അതതിന്റെ ആഹാരം തരും ദൈവം, അതതിന്റെ പരിഹാരം തരും ദൈവം. നമ്മുടെ എല്ലാ വിഷയങ്ങളുടെയും ആവശ്യങ്ങളുടെ മധ്യത്തിൽ ഈ ദിവസങ്ങൾ ദൈവികമായിരിക്കുന്ന ഒരു പരിഹാരം പ്രവർത്തിക്കപ്പെടുവാനിടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ചെറിയ ചിന്തയിൽ നിന്നും സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ, സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.